ആദിയിൽ വിശ്വം നിറഞ്ഞു മോദ സൃഷ്ടി ചെയ്താദാമിനെയും രക്ഷയായി മണ്ണിലണഞ്ഞു ആവായി അഗ്നിയായി തന്നാത്മവർഷം എല്ലാരും വാഴ്ത്തുന്നൊരാത്വൈകനാഥ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. ലോകം മുഴുവനുമുള്ള എല്ലാ പ്രേക്ഷകരെയും ഡിവൈൻ വോയിസിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. പ്രിയ സഹോദരി സഹോദരന്മാരെ, ഇന്ന് പന്തക്കുസ്ത ദിവസമാണ്. പന്തക്കുസ്ത ദിനം നമ്മൾ ആചരിക്കുന്നു, ആഘോഷിക്കുന്ന ദിവസമാണ്. യേശു തന്റെ മരണത്തിനു മുമ്പുള്ള വിടവാങ്ങൽ സന്ദേശത്തിൽ ശിഷ്യന്മാരെ ശക്തിപ്പെടുത്തിക്കൊണ്ട് അവരെ ആശ്വസിപ്പിച്ചുകൊണ്ട് ഒരു വാഗ്ദാനം നൽകുന്നുണ്ട്. ഞാൻ പോയി കഴിയുമ്പോൾ എന്റെ ആത്മാവിനെ നിങ്ങൾക്ക് ഞാൻ നൽകും. ആത്മാവ് വരുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും. ഈ ശിഷ്യന്മാർ ഏറെ ദുഃഖിതരായിരുന്നു. യേശുവിന്റെ ഈ വാഗ്ദാനം അവരെ ആശ്വസിപ്പിക്കുകയാണ്. നിങ്ങളുടെ ദുഃഖം സന്തോഷമായി മാറും. ആ സന്തോഷം നിങ്ങളൊന്നും ഒരിക്കലും പോവുകയില്ല. ഉന്നതത്തിൽ നിന്ന് ശക്തി വരും. ശക്തി സ്വീകരിച്ച് നിങ്ങൾ ശക്തി പ്രാപിക്കും. സ്നാപയോഹന്നാൻ സ്നാനം നൽകി, എന്നാൽ നിങ്ങൾ പരിശുദ്ധാത്മാവിനാൽ സ്നാനമേൽക്കും. ഉന്നതത്തിൽ നിന്ന് ശക്തി ധരിക്കുന്നത് വരെ ജെറുസലം വിട്ടുപോകരുത്, കാത്തിരിക്കുക. ആ യേശുവിന്റെ വാഗ്ദാനമാണ് ഇന്ന് പന്തക്കുസ്ത ദിവസം നിറവേറുന്നത്. നമ്മൾ കാണുന്നുണ്ടത് ഈ പന്തക്കുസ്ത ദിവസം യേശുവിന്റെ ഈ വാഗ്ദാനം അക്ഷരം പ്രതി നിറവേറുക. പന്തക്കുസ്ത എന്ന വാക്കിന്റെ അർത്ഥം 50-ാം തിരുനാൾ എന്നാണ്. ഇസ്രായേൽ ജനം പന്തക്കുസ്ത തിരുനാൾ ആഘോഷിച്ചിരുന്നത് ആദ്യ വിളവെടുപ്പിനോടനുബന്ധിച്ചാണ്. അതുപോലെ തന്നെ പുറപ്പാടിന്റെ 50-ാം ദിവസമാണ് മോശയ്ക്ക് മലയിൽ വെച്ച് ദൈവം ഇസ്രായേൽ ജനവുമായി ഒരു ഉടമ്പടി വയ്ക്കുന്നതും അവരുടെ ജീവിത പ്രമാണമായി 10 കൽപ്പനകൾ നൽകുകയും ചെയ്യുന്നുണ്ട്, കൽപ്പലകകളിൽ. അതിന്റെ ചുവട് പിടിച്ചാണ് ലൂക്കാസ് സുവിശേഷകൻ നടപടി പുസ്തകത്തിൽ പരിശുദ്ധാത്മാവിന്റെ വരവ്, പന്തക്കുസ്ത തിരുനാളിന്റെ ആ സംഭവം വിവരിക്കുന്നത്. അതിന്റെ ചുവട് പിടിച്ചാണ് ഇസ്രായേൽ ജനങ്ങൾക്ക് 10 കൽപ്പനകൾ നൽകിയത്. പലകകളിലാണെങ്കിൽ ജീവിത പ്രമാണമായി പരിശുദ്ധാത്മാവിനെ ദൈവം നൽകുകയാണ്. അത് മനുഷ്യ ഹൃദയങ്ങളിലാണ് എഴുതപ്പെടുന്നത്. പരിശുദ്ധാത്മാവ് ഉള്ളിൽ വസിച്ച് ശക്തിപ്പെടുത്തും, സാക്ഷ്യം നൽകാൻ, പുതുജീവൻ നൽകാൻ, പ്രകാശത്തിലേക്ക് നയിക്കുന്ന പരിശുദ്ധാത്മാവ് ഉള്ളിൽ വസിച്ചുകൊണ്ട് പ്രകാശം നിതർന്ന അനുഭവം. ഈ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനമാണ് സ്ലീഹാകാലം മുഴുവൻ അനുസ്മരിക്കുന്നത്. ഇന്നു മുതൽ സ്ലീഹാകാലം ആരംഭിക്കുകയാണ്. പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ച അപ്പോസ്തലന്മാർ, അവരെ ലോകം മുഴുവനും യേശു ഏൽപ്പിച്ച ദൌത്യം നിറവേറ്റിക്കൊണ്ട് കൊച്ചു കൊച്ച്
സഭാ സമൂഹങ്ങൾ രൂപപ്പെടുത്തുന്നത് നമ്മൾ കാണുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ ഈ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചു കഴിഞ്ഞപ്പോൾ വന്ന കാര്യമാണത്. അപ്പോൾ ഈ നടപടി പുസ്തകത്തില് 2 പഴയ നിയമത്തിൽ മോശയ്ക്ക് 10 കൊടുത്തപ്പോൾ ഉണ്ടായ സംഭവങ്ങളുടെ ചുവട് പിടിച്ച് അതിന് തുല്യമായ രീതിയിൽ കൊടുത്തിരിക്കുന്നത് നമുക്കൊന്ന് വായിച്ചു കേൾക്കാം. 2 പരിശുദ്ധാത്മാവ് വരുന്നതിനെ കുറിച്ച് പറയുന്നുണ്ട്. പന്തക്കൊസ്ത ദിനം സമാഗതമായപ്പോൾ അവരെല്ലാവരും ഒരുമിച്ച് കൂടിയിരിക്കുകയായിരുന്നു. കൊടുങ്കാറ്റടിക്കുന്നത് പോലുള്ള ഒരു ശബ്ദം പെട്ടെന്ന് ആകാശത്തുനിന്നുണ്ടായി. അതവർ സമ്മേളിച്ചിരുന്ന വീട് മുഴുവൻ നിറഞ്ഞു. അഗ്നിജ്വാലകൾ പോലുള്ള നാവുകൾ തങ്ങളോട് ഓരോരുത്തരുടെ മേൽ വന്ന് നിൽക്കുന്നതായി അവർ കണ്ടു. അവരെല്ലാവരും പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു. ആത്മാവ് കൊടുത്ത ഭാഷണ വരമനുസരിച്ച് അവർ വിവിധ ഭാഷകളിൽ സംസാരിക്കാൻ തുടങ്ങി. അപ്പൊ കൊടുങ്കാറ്റ് പരിശുദ്ധാത്മാവിന്റെ പ്രതീകമാണ്, അഗ്നി പരിശുദ്ധാത്മാവിന്റെ പ്രതീകമാണ്, ഇടിമുഴക്കം, ഇതൊക്കെ മോശയ്ക്ക് 10 ആ മലയിൽ വെച്ച് കൊടുക്കുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന അതേ അടയാളങ്ങൾ തന്നെ. പുതിയ ഒരു സമൂഹത്തിന്, പുതിയ ഇസ്രായേൽ സഭയ്ക്ക് ജീവിത പ്രമാണം, ഹൃദയത്തിൽ എഴുതപ്പെടുന്ന പുതിയ നിയമം ദൈവം കൊടുത്ത പരിശുദ്ധാത്മാവിന്, അതാണ് ഈ പന്തക്കൊസ്ത ദിവസം നമ്മൾ അനുസ്മരിക്കുന്നത്. അതുതന്നെയാണ് ഈ പന്തക്കൊസ്തയ്ക്ക് ശേഷമാണ് ശിഷ്യന്മാർ ഈ പുതിയ ഉടമ്പടിയുടെ ദൌത്യവാഹകരായി ലോകം മുഴുവൻ പോകുന്നത്. മോശയ്ക്ക് 10 നൽകിയപ്പോൾ അവിടെ ഉണ്ടായിരുന്ന അഗ്നി, ഇടിമുഴക്കം, കാറ്റ്, ഇതെല്ലാം ഇവിടെ നമ്മൾ കണ്ടു. ഇന്നത്തെ സുവിശേഷത്തില് നമ്മള് ഈ പരിശുദ്ധാത്മാവിനെ യേശു തന്റെ വിടവാങ്ങൽ സന്ദേശത്തിലൂടെ വാഗ്ദാനം ചെയ്യുന്നതും ആ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനത്തെക്കുറിച്ചാണ് പറയുന്നത്. നമുക്കതൊന്ന് കേൾക്കാം. യോഹന്നാന്റെ സുവിശേഷം 16:5 വാക്യമാണ്. എന്നാൽ ഇപ്പോൾ ഞാൻ എന്നെ അയച്ചവന്റെ അടുക്കിലേക്ക് പോവുകയാണ്, എന്നിട്ടും നീ എവിടെ പോകുന്നുവെന്ന് നിങ്ങളിൽ ആരും എന്നോട് ചോദിക്കുന്നില്ല. ഞാൻ ഇതെല്ലാം നിങ്ങളോട് പറഞ്ഞതുകൊണ്ട് നിങ്ങളുടെ ഹൃദയം ദുഃഖപൂരിതമായിരിക്കുന്നു. എങ്കിലും സത്യം ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയാണ് ഞാൻ പോകുന്നത്. ഞാൻ പോകുന്നില്ലെങ്കിൽ സഹായകൻ നിങ്ങളുടെ അടുക്കിലേക്ക് വരികയില്ല. ഞാൻ പോയാൽ അവനെ നിങ്ങളുടെ അടുക്കിലേക്ക് ഞാൻ അയക്കും. അതാണ് കാതലായ വാഗ്ദാനം. സഹായകനെ അയക്കും. ഞാൻ പോയാൽ മാത്രമേ സഹായകനെ അയക്കാൻ പറ്റൂ. ഞാൻ പോകുന്നത് നിങ്ങൾക്ക് ദുഃഖമാണ്, അത് ഞാൻ മനസ്സിലാക്കുന്നു. പക്ഷേ ഞാൻ പോകുന്നത് നിങ്ങൾക്ക് നല്ലതിനാ. ഞാൻ പോയാൽ അവനെ നിങ്ങളുടെ അടുക്കിലേക്ക് ഞാൻ അയക്കും. അവൻ വന്ന് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ലോകത്തെ ബോധ്യപ്പെടുത്തും. പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം അതാണ്. ജ്ഞാനം കൊണ്ട്, ദൈവിക ജ്ഞാനം കൊണ്ട് നിറയ്ക്കും, പാപത്തെക്കുറിച്ച് ബോധ്യപ്പെടുത്തും, നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും അവൻ ബോധ്യപ്പെടുത്തും. ഇനിയും വളരെ കാര്യങ്ങൾ എനിക്ക് നിങ്ങളോട് പറയാനുണ്ട്. അവ ഉൾക്കൊള്ളാൻ ഇപ്പോൾ നിങ്ങൾക്ക് കഴിവില്ല. സത്യാത്മാവ് വരുമ്പോൾ നിങ്ങളെ സത്യത്തിന്റെ പൂർണ്ണതയിലേക്ക് നയിക്കും. പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനത്തെക്കുറിച്ചാണ് പറയുന്നത്. അവൻ സ്വമേധയായിരിക്കില്ല സംസാരിക്കുന്നത്, അവൻ കേൾക്കുന്നത് മാത്രം സംസാരിക്കും. വരാനിരിക്കുന്ന കാര്യങ്ങൾ അവൻ നിങ്ങളെ അറിയിക്കും. അവസാനം പറഞ്ഞു നിർത്തുന്ന ഇതാണ്, പിതാവിനുള്ളതല്ല എനിക്കുള്ളതാണ്, അതുകൊണ്ടാണ് എനിക്കുള്ളവയിൽ നിന്ന് സ്വീകരിച്ച് അവൻ നിങ്ങളോട് പ്രഖ്യാപിക്കും എന്ന് ഞാൻ പറഞ്ഞത്. അപ്പോൾ പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ ശിഷ്യന്മാർക്കുണ്ടാകുന്ന മാറ്റം, യേശു പോകുന്നത് തീർച്ചയായിട്ടും വേദനാജനകമാണ്, ശിഷ്യന്മാർ വളരെ ദുഃഖിതരാണ്. എന്നാൽ പോയി കഴിഞ്ഞാൽ 3 ആ ദുഃഖം സന്തോഷമായി മാറി, സന്തോഷമായി മാറുമെന്ന് യേശു തന്നെ പറയുന്നുണ്ട്. പിന്നീട് 40 വരെ യേശു കൂടെയുണ്ടായിരുന്നു. 40 സ്വർഗാരോഹണം ചെയ്തു. അപ്പോൾ വീണ്ടും ദുഃഖമായി. എന്നാൽ 10 കഴിഞ്ഞപ്പോൾ പരിശുദ്ധാത്മാവ്, ക്രിസ്തുവിന്റെ, ദൈവത്തിന്റെ ആത്മാവ് അവരിലേക്ക് ഇറങ്ങി വന്നപ്പോൾ വീണ്ടും സന്തോഷമായി.
ആ സന്തോഷം പിന്നെ അവരുടെ ജീവിതത്തിൽ ഒരിക്കലും നഷ്ടപ്പെടാത്ത സന്തോഷമായിരുന്നു. പീഡകൾ വന്നാലും പ്രതിബന്ധങ്ങൾ വന്നാലും കുരിശു വഹിക്കേണ്ടി വന്നാലും ഒരിക്കലും ആ സന്തോഷം പിന്നെ അവരുടെ ഉള്ളിൽ നിന്ന് പോയിട്ടില്ല. ആന്തരികമായ സമാധാനവും സന്തോഷവും. പൗലോസ്ലിയുടെ വാക്കുകൾ കടമെടുത്താല് ക്ലേശമോ ദുരിതമോ പട്ടിണിയോ നഗ്നതയോ ആപത്തോ വാളോ ഇവയ്ക്കൊന്നിനും കർത്താവായ യേശു ക്രിസ്തുവിനോടുള്ള സ്നേഹത്തിൽ നിന്ന് എന്നെ വേർപെടുത്താനാവില്ല. ആ ഒരു ബോധ്യമാണ് പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ അനുഭവപ്പെടുന്നതാണ്. പ്രശ്നമില്ല പിന്നെ ഉള്ളിലെ സന്തോഷം ഒരിക്കലും പോകില്ല. അതാണ് യേശു ഇവിടെ പ്രവചിച്ചത് തന്നെയാണ്. അപ്പൊ ഏഴാം വാക്യത്തിൽ പറയുന്നുണ്ട്, സത്യം ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയാണ് ഞാൻ പോകുന്നത്. ഞാൻ പോകുന്നില്ലെങ്കിൽ സഹായകൻ നിങ്ങളുടെ അടുത്തേക്ക് വരികയില്ല. അപ്പോൾ ഇത് ഞാൻ പോകുന്നതുകൊണ്ടാണ് സഹായകൻ വരുന്നത്. നമുക്കറിയാമല്ലോ വേർപാട് എല്ലായ്പ്പോഴും വേദനാജനകമാണ്. യേശു പോകുന്നത് തീർച്ചയായിട്ടും വേദനാജനകമാണ്, പ്രത്യേകിച്ച് സ്നേഹിക്കുന്ന വ്യക്തി. അത് നിത്യമായി വേർപെടുമ്പോൾ നമുക്കാണെങ്കിലും അറിയാം, പ്രിയപ്പെട്ടവരുടെ മരണം വരുമ്പോൾ നമ്മളൊക്കെ ദുഃഖിക്കുന്നത്. നമ്മുടെയൊക്കെ അതിന് പ്രത്യേകിച്ച് പറയണമെന്നില്ല. ജീവിതത്തിൽ ചില വേർപാടുകൾ അനിവാര്യമാണ്. ഈ വേർപാടുകൾ നമുക്ക് എപ്പോഴും നന്മയ്ക്കും രക്ഷയ്ക്കും കാരണമാകും എന്ന് കർത്താവ് ഇവിടെ വ്യക്തമാക്കുകയാണ്. ഇല്ലെങ്കിൽ വളർച്ചയില്ല. ഞാൻ പോകുന്നത് നിങ്ങൾക്ക് നല്ല, നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയാണ് ഞാൻ പോകുന്നത്. അതായത് യേശുവിന്റെ വേർപാടിൽ ഒരു നന്മ ഒളിഞ്ഞിരിപ്പുണ്ട്. യേശു പോയാലേ പരിശുദ്ധാത്മാവിന് വരാൻ പറ്റൂ. എല്ലാ വേർപാടിന്റെയും കാര്യവും സത്യമാണ്. ഓരോ വേർപാടിലും നന്മയും രക്ഷയും ഇരിപ്പുണ്ട്. നമുക്കറിയാം ഒരു ഗർഭസ്ഥ ശിശു, ആ ശിശു ജനിക്കേണ്ട സമയമാകുമ്പോൾ അമ്മയുടെ ഉദരത്തിൽ നിന്ന് പുറത്തു വന്നേ പറ്റൂ. വേർപാട് അനിവാര്യമാണ്. കുഞ്ഞിനെ സംബന്ധിച്ചിടത്തോളം അമ്മയുടെ ഗർഭപാത്രം സ്വർഗതുല്യമായ ഒരു അനുഭവമാണ്. ഏറ്റവും സുരക്ഷിതത്വം, ഏറ്റവും സുഖകരമായ ഒരു അന്തരീക്ഷം. അത് വിട്ടു പുറത്തേക്ക് ഇറങ്ങുന്നത് കുഞ്ഞിനെ സംബന്ധിച്ച് വേദനാജനകമാണ്. അതുകൊണ്ടാണ് ജനന സമയത്ത് കുഞ്ഞ് കരയുന്നത്. പുതിയ സാഹചര്യവുമായിട്ട് ഒത്തുപോകാനുള്ള കുഞ്ഞിന്റെ പ്രയാസം, വിട്ടുപോരേണ്ടി വന്നതിന്റെ പ്രയാസം. പക്ഷെ ആ വേർപാട് അനിവാര്യമാണ് കുഞ്ഞിന്റെ വളർച്ചയ്ക്കും അമ്മയുടെ രക്ഷയ്ക്കും. അത് നമുക്കറിയാം. അതുപോലെ തന്നെ പെൺമക്കൾ പ്രായമായി കഴിയുമ്പോൾ കല്യാണം കഴിച്ചയക്കണം. വീട്ടിൽ നിന്ന് പോകാൻ കല്യാണം കഴിച്ച് ആ വിടുന്ന സമയത്ത് അമ്മയ്ക്കും വേദന, മകൾക്കും വേദന. പക്ഷെ ആ വേർപാടില്ലാതെ പറ്റില്ല. വേർപാടില്ലാതെ വളർച്ചയില്ല, വേർപാടില്ലാതെ നന്മയില്ല, രക്ഷയില്ല. അത് ജീവിതത്തിന്റെ ഭാഗമാണ്. മുലകുടി മാറുന്ന സമയത്ത് ഒരു കുഞ്ഞിനെ സംബന്ധിച്ചിടത്തോളം വലിയ വേദനാജനകമാണ്. വേർപെട്ടേ പറ്റൂ. ഇത് വളർച്ചയുടെ ഭാഗമാണ്. 60 വയസ്സുവരെ മുല പിടിച്ച് ജീവിക്കാൻ സാധിക്കില്ല. ദൈവം ഓരോന്നും ഭംഗിയായി ക്രമീകരിച്ചിരിക്കുന്നത് നമുക്കറിയാവുന്ന കാര്യമാണ്. അപ്പൊ ഈ കർത്താവിൽ വസിക്കുന്ന എല്ലാവർക്കും കർത്താവ് നൽകുന്ന ഏറ്റവും വലിയ സമ്മാനം പരിശുദ്ധാത്മാവാണ്. കാരണം ദൈവത്തിന്റെ ആത്മാവ്, ഏതൊരാത്മാവ് കൊണ്ട് ദൈവം ജീവിക്കുന്നുവോ അതേ ആത്മാവിനെ മനുഷ്യർക്ക് നൽകുന്നു. നമ്മളൊക്കെ ദൈവിക വ്യക്തികളായി മാറുക, ദൈവത്തിന്റെ അര�ൂപി ഒന്ന് നിറയുമ്പോൾ ഏത് ആത്മാവ് കൊണ്ട് ജീവിക്കുന്നു അതേ ആത്മാവിനെ നമുക്ക് ലഭിക്കുന്ന വലിയ ഒരു കൃപ. പരിശുദ്ധാത്മാവ് എന്ന് കഴിയുമ്പോൾ സമൂലം മാറും. അതേ ആത്മാവ് കൊണ്ട് നമ്മൾ ജീവിക്കാൻ ദൈവം അനുവദിച്ചിരിക്കുകയാണ്. യേശുവിന്റെ വേർപാട് ശാരീരികമാണ്, പക്ഷേ യേശുവിന്റെ ആത്മാവ് വിശ്വസിക്കുന്നവരിലൂടെ. അത് കർത്താവ് പറയുന്നുണ്ട്, ഞാൻ ലോകാവസാനം വരെ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കും. ഇതാണത് യേശുവിന്റെ അരൂപിയിൽ. ആ അരൂപി നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വരും. ശരീരമില്ലാത്തതുകൊണ്ട് അരൂപിക്ക് ഉള്ളിൽ പ്രവേശിക്കാം. ഉള്ളിൽ പ്രവേശിച്ച ഉള്ളിൽ നിന്ന് പ്രചോദിപ്പിക്കാം, ശക്തിപ്പെടുത്തുക, സാക്ഷ്യപ്പെടുത്താൻ ധൈര്യം നൽകുന്ന അനുഭവം, പുതുജീവൻ നൽകുന്ന അനുഭവം. ആ പരിശുദ്ധാത്മാവാണ് പുതുജീവന്റെ ഉണർത്തുപാട്ടാണ് ഈ വേർപാടിന്റെ നൊമ്പരം എന്ന് നമ്മൾ തിരിച്ചറിയും പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചു കഴിയുന്ന ആ നിമിഷങ്ങളിലൊക്കെ.
മറ്റൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയിൽ വന്നു കഴിഞ്ഞാൽ ജീവിതത്തെ മാറ്റിമറിക്കുക. നമ്മള് ഈ പുതിയത് ആണ്, പിന്നെ പുതിയ ജനനമാണ്, പഴയത് മരിച്ചു, എല്ലാം തകിടം മറിക്കുന്ന അനുഭവമാണ്. അപ്പോൾ ആ വ്യക്തിക്ക് കുരിശ് തന്നെ ഒരു ആനന്ദമായി മാറും. നമുക്കറിയാം ഈ സൃഷ്ടിയുടെ ആരംഭത്തില് ദൈവം കളിമണ്ണെടുത്ത് അതിലേക്ക് ആത്മാവിനെ നിശ്വസിപ്പിച്ചു. നിശ്വസിച്ചു കഴിഞ്ഞപ്പോൾ ആ കളിമണ്ണ് മനുഷ്യരൂപമായി. അത് വെറും മനുഷ്യരൂപമല്ല, ദൈവത്തിന്റെ സാദൃശ്യത്തിലും ഛായയിലുമുള്ള മനുഷ്യൻ. അത് ദൈവിക മനുഷ്യൻ തന്നെയായിരുന്നു. അത് അപ്പസ്തോലന്മാരിലേക്ക് പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ ജ്ഞാനം കൊണ്ട് നിറയുക, ഒരക്ഷരാഭ്യാസമില്ലാത്ത പഠിക്കാത്ത അപ്പസ്തോലന്മാർ ദൈവിക ജ്ഞാനം കൊണ്ട് നിറഞ്ഞപ്പോൾ അവരുടെ അധരങ്ങളിൽ നിന്ന് പുറപ്പെടുന്നത് പരിശുദ്ധാത്മാവ് കൊടുക്കുന്ന ആ ജ്ഞാനം, അത്ഭുതപ്പെടുത്തുന്ന ജ്ഞാനം. ലൗകിക ചിന്ത മാറി അധികാരത്തിന് വേണ്ടി, കസേരയ്ക്ക് വേണ്ടി, സ്വാർത്ഥ താൽപര്യങ്ങൾക്ക് വേണ്ടി കൂടെ കൂടിയ അപ്പസ്തോലന്മാർ, അവരുടെ ആ ചിന്ത മാറി ഒരൊറ്റ ലക്ഷ്യത്തിലേക്ക് പോവുകയാണ്. അവരുടെ സ്വാർത്ഥ ചിന്ത മാറി, ലൗകിക ചിന്ത മാറി, ജ്ഞാനം കൊണ്ട് നിറഞ്ഞു, വാചക ചാതുര്യം കൊടുത്തു. അധികം വർത്തമാനം പറയാൻ അറിയാൻ പാടില്ലാത്ത, അഥവാ പറഞ്ഞാൽ മുക്കുവ ഭാഷ, അത് മാറി ദൈവിക മനുഷ്യന്റെ സംസാരം വന്നു. രോഗശാന്തി വരം കിട്ടുന്നു, ഭാഷാവരം കിട്ടുന്നു, ഭയം വിട്ടുമാറുന്നു. ഒളിച്ചിരുന്നവരാണ് അപ്പസ്തോലന്മാർ. യേശുവിനെ പിടിക്കാൻ വന്നപ്പോൾ മൂന്ന് പേര് കൂടെ ഉണ്ടായിരുന്നു, മൂന്ന് പേരും പോയി. പിന്നീട് 11 പേരും ഭയപ്പെട്ട് സിഹ്യോൻ മാളികയിൽ മുറി അടച്ചിട്ടിരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന അവര് പരിശുദ്ധാത്മാവിനെ കിട്ടിക്കഴിഞ്ഞപ്പോൾ ധൈര്യം അവലംബിച്ച് പുറത്തിറങ്ങുന്നതും പത്രോസ് ആയിരങ്ങളുടെ മുമ്പിൽ നിന്ന് യേശുവിന് സാക്ഷ്യം വഹിക്കുന്നതും നമ്മൾ കാണുന്നുണ്ട്. ഇവരൊക്കെ രാവിലെ മദ്യപിച്ചിട്ടാണോ എന്ന് ആളുകൾ സംശയിക്കുക പോലും ചെയ്യത്തക്ക വിധം വലിയ മാറ്റം അവരിലുണ്ടായി. വലിയ ആനന്ദം കൊണ്ട് നിറഞ്ഞു, സന്തോഷം കൊണ്ട് നിറഞ്ഞു. പത്രോസിന്റെ നിഴലെങ്കിലും വീണാൽ സുഖം പ്രാപിക്കാൻ വേണ്ടി തളർവാദ രോഗികളെ ഒക്കെ രോഗികളൊക്കെ വഴിയിൽ കിടത്തുന്ന, പത്രോസ് നടന്നു പോകുന്ന വഴിയിൽ കിടത്തുന്ന അനുഭവം വരെ സംഭവിക്കുകയാണ് അവിടെ. പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചു കഴിയുമ്പോൾ പത്രോസിന്റെ നിഴലിൽ പോലും ദൈവാരൂപി ഇരിക്കുന്ന അനുഭവമാണ്. എത്ര വലിയ മാറ്റമാണ് അപ്പസ്തോലന്മാരുടെ ജീവിതത്തിൽ കാണുന്നത്. ഇത് ചില മനുഷ്യരുടെ സാന്നിധ്യം. നമുക്കൊക്കെ സാന്ത്വനമാകാം, ശക്തിയാകാം, അഗ്നി പോലെ പൊള്ളിക്കുന്ന അനുഭവമാകാം. എല്ലാത്തിന്റെ പിന്നിൽ അരൂപിയാണ്, ദൈവത്തിന്റെ ഇടപെടലാണ്. പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും. നടപടി പുസ്തകത്തിൽ അത് നമ്മൾ വായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ വിചാരിക്കണം നമ്മുടെ എല്ലാ നേട്ടത്തിന്റെയും വിജയത്തിന്റെയും പിന്നിൽ പരിശുദ്ധാത്മാവാണ് എന്നെ ശക്തനാക്കുന്നവനിലൂടെ എനിക്കെല്ലാം കഴിയും. അതാരാ ശക്തിപ്പെടുത്തുന്നത്? പരിശുദ്ധാത്മാവാണ്. ഫിലിപ്പിയർക്കുള്ള ലേഖനം 4-ാം അധ്യായത്തില് 13-ൽ നമ്മൾ വായിക്കുന്ന, എന്നെ ശക്തനാക്കുന്നവനിലൂടെ എനിക്കെല്ലാം കഴിയും. അതുപോലെ തന്നെ പരിശുദ്ധാത്മാവ് വരുമ്പോൾ ചെയ്യുന്ന കാര്യത്തെക്കുറിച്ച് യേശു കൃത്യമായിട്ട് പറയുന്നുണ്ട്. പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും നിങ്ങളെ ബോധ്യപ്പെടുത്തും. ഇപ്പോൾ നിങ്ങൾക്കൊന്നും അറിഞ്ഞുകൂടാ, ഞാൻ ഈ പറഞ്ഞതൊന്നും നിങ്ങൾക്ക് മനസ്സിലാവില്ല. നിങ്ങൾക്ക് പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ എല്ലാം ക്ലിയറായിരിക്കും, വ്യക്തമായി നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. പാപം എന്ന് പറയുന്നത് വിശ്വാസമില്ലായ്മയാണ്. പാപ സാഹചര്യം വിശ്വാസമില്ലായ്മയാണ്. പാപം എന്ന് പറയുന്നത് ക്രിസ്തുവിലുള്ള അവിശ്വാസമാണ്. ക്രിസ്തുവിലുള്ള അവിശ്വാസമാണെങ്കിൽ നീതി എന്ന് പറയുന്നത് ക്രിസ്തുവിലുള്ള വിശ്വാസമാണ്. ന്യായവിധി എന്ന് പറയുന്നത് അതിനനുസരിച്ചുള്ള വിധി. ദൈവത്തിലും മനുഷ്യരിലും വിശ്വാസം അർപ്പിക്കുമ്പോഴാണ് നല്ല ജീവിതങ്ങൾ ഉണ്ടാകുന്നത്. അപ്പോൾ കാതലായ ക്രൈസ്തവ ജീവിതത്തിന്റെ മർമ്മം എന്ന് പറയുന്നത് ഇതാണ്, യേശുക്രിസ്തുവിലുള്ള വിശ്വാസം. അതിനെക്കുറിച്ച് വ്യക്തമായ ബോധ്യം
പരിശുദ്ധാത്മാവ് നൽകും എന്നാണ് പറഞ്ഞു വരുന്നതിന്റെ സാരം. പരിശുദ്ധാത്മാവ് കൂട്ടായ്മയുടെ അരൂപിയാണ്. നമുക്കറിയാം അപ്പസ്തോലന്മാര് 11 പേരെ ഉള്ളൂ. യൂദാസ് പോയി. ആ 11 പേരും പരിശുദ്ധ അമ്മയോടുകൂടി സഹിയോൻ മാളികയിൽ ഉന്നതത്തിൽ നിന്ന് ശക്തി ധരിക്കുന്നവരെ ജെറുസലേം വിട്ടുപോകരുത് എന്ന യേശുവിന്റെ വാക്ക് പ്രതീക്ഷയോടെ പ്രാർത്ഥിച്ച് കാത്തിരിക്കുന്ന അപ്പസ്തോലന്മാർക്ക് പരിശുദ്ധാത്മാവിനെ കിട്ടുകയാണ്. കൂട്ടായ്മയിലേക്കാണ് പരിശുദ്ധാത്മാവ് വരുന്നത്. ഒറ്റപ്പെട്ട അനുഭവത്തിലല്ല പരിശുദ്ധാത്മാവ് വരുന്നത്, കൂട്ടായ്മയിലേക്കാണ്. അപ്പോ സഭാ കൂട്ടായ്മയിൽ ഭിന്നതയുണ്ടെങ്കിൽ, സഭാ കാലാകാലങ്ങളിൽ ഇങ്ങോട്ട് പോന്നിട്ട് എത്രയോ കഷണങ്ങളായി ഭിന്നിച്ചുപോയി. ഭിന്നത എപ്പോഴും പരിശുദ്ധാത്മാവിന്റെയല്ല, കൂട്ടായ്മയും ഐക്യവും സ്നേഹവും പരിശുദ്ധാത്മാവ് നൽകുന്നതാണ്. അപ്പോൾ കൂട്ടായ്മ ജീവിതത്തിൽ ഭിന്നതയുണ്ടാക്കുന്നത് സാത്താനാണെന്ന് നമ്മൾ തിരിച്ചറിഞ്ഞേ പറ്റൂ. പരിശുദ്ധാത്മാവിനാൽ ആകർഷിക്കപ്പെടുന്നവർ സഭാ കൂട്ടായ്മയിലേക്ക് വരും, വേറിട്ട് നിൽക്കുന്ന ഒരു അനുഭവം ഉണ്ടാവില്ല. നമുക്കറിയാം പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുന്ന ഒരു വ്യക്തിയുടെ ഭാഷ എന്ന് പറയുന്നത് ഒരുമയുടെ ഭാഷയാണ്. ഒരുമയുടെ ഭാഷ, അത് എല്ലാവർക്കും മനസ്സിലാകും. ഒരുമയുടെ ഭാഷ അപ്പസ്തോന്മാരുടെ നടപടി പുസ്തകത്തില് 2-ാം അധ്യായത്തില് 4-ാം വചനത്തിലുമൊക്കെ പറയുന്ന കാര്യമാണിത്. ആകാശത്തിന് കീഴിലുള്ള സകല ജനപദങ്ങളിൽ നിന്നും വന്ന ഭക്തരായ യഹൂദർ ജെറുസലേമിൽ ഉണ്ടായിരുന്നു. ആരോ ഉണ്ടായപ്പോൾ ജനം ഒരുമിച്ച് കൂടുകയും തങ്ങൾ ഓരോരുത്തരുടെയും ഭാഷകളിൽ അപ്പസ്തോന്മാർ സംസാരിക്കുന്നത് കേട്ട് അത്ഭുതപ്പെട്ടു. അവർ വിസ്മയഭരിതരായി പറഞ്ഞു, ഈ സംസാരിക്കുന്നവരെല്ലാം ഗലീലിയരല്ലേ? നാം എല്ലാവരും താന്താങ്ങളുടെ മാതൃഭാഷയെ ശ്രവിക്കുന്നതെങ്ങനെ? വിവിധ ഭാഷകൾ സംസാരിക്കുന്ന ആളുകൾ വന്നപ്പോൾ ഇവരുടെ ഭാഷ ഒറ്റ ഭാഷ, ആ സംസാര ഭാഷ വിദേശത്തുനിന്ന് വന്ന എല്ലാ ആളുകൾക്കും അവരവരുടെ ഭാഷയിൽ അവർക്ക് മനസ്സിലാക്കാൻ പറ്റി. അതാണ് കൂട്ടായ്മയുടെ ഒരുമയുടെ ഭാഷ എന്ന് പറയുന്നത്. നമ്മള് ഒരു പഴയ നിയമത്തിലേക്കൊന്ന് വന്നേ, ബാബേൽ ഗോപുരം, അഹങ്കാരത്തിന്റെ ധാർഷ്ട്യത്തിന്റെ ഗോപുരം പണിതപ്പോൾ ദൈവം അവരുടെ ഭാഷ ചിതറിച്ചു കളഞ്ഞത് നമ്മൾ കാണുന്നുണ്ട്. കല്ല് കൊണ്ടുവരാൻ പറയുമ്പോൾ സിമന്റ് കൊണ്ടുവരും, സിമന്റ് കൊണ്ടുവരാൻ പറയുമ്പോൾ തൂമ്പാ കൊണ്ടുവരും, മണൽ കൊണ്ടുവരാൻ പറയുമ്പോൾ വെള്ളവും കൊണ്ടുവരും. ഇതാണ് അവസ്ഥ. ഭാഷ മനസ്സിലാകുന്നില്ല, ഒരാൾ പറയുന്നത് മറ്റേയാൾക്ക് മനസ്സിലാകുന്നില്ല. ഈ ചിതറിക്കപ്പെട്ട ബാബേലിൽ ചിതറിക്കപ്പെട്ട ഈ ഭാഷയാണ് ഇവിടെ പന്തക്കുസ്താ ദിവസം ഒരുമയുടെ ഭാഷ, ആ ചിതറിക്കപ്പെട്ട ഭാഷ, ദൈവിക ഭാഷ ഇവിടെ കടന്നു വരികയാണ്. ഇതൊക്കെ ഈ ബാബേലിന്റെ അനുഭവം ഇന്നെല്ലാം അനുഭവപ്പെടുന്നുണ്ട്. ഇവിടെ കുടുംബങ്ങളിൽ, സഭയിൽ, സമുദായത്തിലൊക്കെ, രാഷ്ട്രീയത്തിലും ഒരാൾ പറയുന്നത് മറ്റേയാൾക്ക് മനസ്സിലാകുന്നില്ല, അപ്പൻ പറയുന്നത് മക്കൾക്ക് മനസ്സിലാകുന്നില്ല, അമ്മ പറയുന്നത് മക്കൾക്ക് മനസ്സിലാകുന്നില്ല, മക്കൾ പറയുന്നത് മാതാപിതാക്കൾക്ക് മനസ്സിലാകുന്നില്ല, വിചാരിച്ച് പറയുന്നത് ഇടവക്കാർക്ക് മനസ്സിലാകുന്നില്ല, മെത്രാൻ പറയുന്നത് അച്ഛന്മാർക്ക് മനസ്സിലാകുന്നില്ല. എങ്ങനെ ശരിയാകും? ഭാഷ മനസ്സിലാകുന്നില്ല, ഭിന്നത വരുന്നു, ഗ്രൂപ്പുകൾ ഉണ്ടാകും, വിഭാഗീയത. ഇവിടെയാണ് പിശാചിന്റെ പ്രവർത്തനം നടക്കുന്നത്, നമ്മുടെ കുടുംബത്തിലായാലും സമൂഹത്തിലായാലും. അപ്പോ നമ്മള് ഈ ആത്മ അഭിഷേകം കിട്ടിയതുകൊണ്ട് മാത്രം തിന്മയുടെ സാന്നിധ്യം വിട്ടുപോവില്ല. യേശു മാമോദീസ കഴിഞ്ഞ് നേരെ പോയത് മരുഭൂമിയിലേക്കാണ്. പരിശുദ്ധാത്മാവാണ് നയിച്ചുകൊണ്ട് പോയത്. പക്ഷേ അവിടെ ഒറ്റപ്പെടലിന്റെ, ഏകാന്തതയുടെ, ക്ലേശങ്ങളുടെ, ദുരിതങ്ങളുടെ അവസാനം പ്രലോഭനങ്ങളുടെ അവസ്ഥയിലേക്കാണ് പോയത്. തിന്മയുടെ ആ സ്വാധീനം അവിടെ കിടക്കും, പക്ഷേ ആത്മാവ് ശക്തിപ്പെടുത്തുക, അവിടെ പ്രലോഭനങ്ങളെ അതിജീവിക്കാനുള്ള ശക്തി കൊടുക്കുക. നമ്മളിതുപോലെ തന്നെയാണ്. നമ്മുടെ ആത്മാവ് വസിക്കുന്നതിന്റെ ലക്ഷണം എന്ന് പറയുന്നത് സ്നേഹമാണ്. സ്വയം മറന്ന് മറ്റുള്ളവരെ ഓർക്കുന്ന സ്നേഹത്തിന്റെ അനുഭവം, അവന് ആനന്ദമുണ്ട്, എന്റെ ചിത്തം എന്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു, സ്നേഹം, ആനന്ദം, അവന് നിരുപാധികം ക്ഷമിക്കാൻ പറ്റും. അപ്പോ നന്മയുണ്ടാകും, എന്റെ ഉള്ളിൽ നന്മയുണ്ടെങ്കിലേ മറ്റുള്ളവരുടെ നന്മ എനിക്ക് കാണാൻ പറ്റൂ. നന്മ കൊണ്ട് നിറയും, നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി എന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ. അപ്പോൾ സ്നേഹം, ആനന്ദം, ദയ, നന്മ, ക്ഷമ, ആത്മസംയമനം,
തുടങ്ങിയ ഫലങ്ങൾ നമ്മിലുണ്ടാകും. അരൂപിയുള്ള വ്യക്തിക്ക് ഇതുണ്ടാകും. ഈ ഫലത്തിൽ നിന്ന് വേണം വ്യക്തിയെ മനസ്സിലാക്കാൻ. അങ്ങനെ അരൂപിയുടെ ഈ പെന്തക്കോസ്താ ദിവസം സ്നേഹം കൊണ്ട് നിറഞ്ഞ്, അരൂപിയുടെ വരദാനങ്ങൾ കൊണ്ട് നിറഞ്ഞ്, അരൂപിയാൽ നയിക്കപ്പെടുന്ന, പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്ന ദൈവമക്കളുടെ ചൈതന്യം, അത് ഉൾക്കൊള്ളാനുള്ള കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് ആത്മാവിൽ നിറയാൻ വേണ്ടി തീഷ്ണതയോടെ ആത്മാവിന് വേണ്ടി കാത്തിരിക്കണം, പ്രാർത്ഥിക്കണം. അരൂപി വരും, മാറ്റമുണ്ടാകും, പുതിയ ജനനം. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ ഈശോയെ, അവിടുത്തെ വിടവാങ്ങൽ സന്ദേശത്തിൽ പരിശുദ്ധാത്മാവിനെ അവിടുന്ന് വാഗ്ദാനം ചെയ്തുവല്ലോ. അവിടുത്തെ വാഗ്ദാനമായ പരിശുദ്ധാത്മാവിനെ ഞങ്ങളിലേക്ക് വായിക്കണമേ. പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധ്യപ്പെടുത്താൻ, ഞങ്ങളെ ശക്തിപ്പെടുത്താൻ, ആത്മാവിനാൽ സ്നാനം നൽകാൻ അവിടുത്തെ അരൂപിയെ അയക്കണമേ. ഞങ്ങൾ പുതുജീവൻ പ്രാപിക്കട്ടെ. പുതിയ ആകാശവും പുതിയ ഭൂമിയും, പഴയത് മരിച്ച് പുതിയത് രൂപപ്പെടുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കണമേ. ലോകം മുഴുവനും എല്ലാ മനുഷ്യരിലേക്കും അവിടുത്തെ അരൂപിയെ വർഷിക്കണമേ. സ്നേഹത്തിന്റെ ഫലം, സമാധാനവും ശാന്തിയും, കൂട്ടായ്മയുടെ അനുഭവം, ക്ഷമിക്കുന്ന അനുഭവം, അനുരഞ്ജനത്തിന്റെ അനുഭവം ലോകം മുഴുവനും എല്ലാ കുടുംബങ്ങളിലും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. മഹിയിൽ വന്നു പിറന്നൊരു നാഥം, കുരിശിൽ രക്ഷയൊരുക്കിയ നാഥം, മരണം പോലും ഭയന്നൊരു നാഥം, കരുണാമാരി ചൊരിഞ്ഞൊരു നാഥം, ഒഴുകി ഒഴുകി ധരയിൽ നീലെ നീലെ മനുജ ഹൃദയം തേടി തേടി നിരതം, ഫലം നൽകാൻ തുടികൊള്ളും വചന ശബ്ദം, ജീവശബ്ദം, സ്നേഹശബ്ദം, ദൈവശബ്ദം. ആത്മപ്രേരിതം ഹൃദയോദ്ദീപകം ജീവദാ.